വെൽക്കം ടു മൈ ചാനൽ അജൂസ് ഡൈൻ. ഇന്നത്തെ എൻ്റെ റെസിപ്പി സ്വീറ്റ് ലഡുവാണ്. വളരെ ഈസിയായി നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. കടലപ്പൊടി 1 കപ്പ്, ഓയിൽ 1 കപ്പ്, പഞ്ചസാര 3/4 കപ്പ്, വെള്ളം 3/4 കപ്പ്, നെയ്യ് 1 ടേബിൾ സ്പൂൺ, ഏലയ്ക്ക 5 എണ്ണം, കാഷ്യൂ സൺ റൈസിങ്സ്, യെല്ലോ ഫുഡ് കളർ ആൻഡ് പിഞ്ച് ഓഫ് ബേക്കിംഗ് സോഡ. വെള്ളപ്പൊടിയിലേക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുക. അതിലേക്ക് 1/2 പോർഷൻ വെള്ളമൊഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഫുൾ വെള്ളം ഒഴിക്കാൻ പാടില്ല, കാരണം ഇത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 1/2 പോർഷൻ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും 1/2 പോർഷൻ ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കുക. ഏകദേശം മിക്സ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഫുഡ് കളർ ആഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. ഓൾമോസ്റ്റ് നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി വേണം, ഓവറായിട്ട് ലൂസാവാനും പാടില്ല. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഹോളുള്ള ഷോവൽസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പതുക്കെ മാവ് ഒഴിച്ച് റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്താലേ മാവ് കട്ട പിടിക്കാതിരിക്കുകയുള്ളൂ. ഹെവി ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്യാൻ പാടില്ല, സിമ്മാക്കിയിട്ട് വേണം ചെയ്യാൻ. കുന്തി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് കോരി നമുക്ക് മാറ്റിവെക്കാം. സെയിം പാനിൽ കാഷ്യൂസും റൈസിൻസും ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്യുക. നമ്മുടെ കുന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രൈ ചെയ്ത റൈസിൻസും കാഷ്യൂസും മാറ്റിവെക്കുക. കുന്തി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യുക. പഞ്ചസാരയുടെ അതേ അളവ് വെള്ളമൊഴിച്ച് കൊടുക്കുക. ഷുഗർ മെൽട്ടായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയാൽ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയായി. ഇതിലേക്ക് മാറ്റി വെച്ച കൂന്തി ആഡ് ചെയ്യുക. അതിലേക്ക് കാഷ്യൂസും റൈസിൻസും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും ഷുഗർ സിറപ്പിൽ നന്നായി മിക്സ് ആവുന്ന വിധം ഇളക്കി കൊടുക്കുക. ഈ ലൂസി മിക്സ്ചർ ടൈറ്റ് ആകുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ഏലക്കയുടെ ഫ്ലേവർ മൊത്തത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കയും പഞ്ചസാരയും കൂടി മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. പിന്നെ നെയ്യും ആഡ് ചെയ്യുക. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇൻഗ്രീഡിയൻസ് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ചെറു ചൂടോട് കൂടി തന്നെ ഓരോരോ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ലഡു ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് എഴുതി അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.